എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് ബ്ലഡ് പ്രഷർ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് പറയാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി, നമുക്ക് തുടങ്ങാം. ആദ്യമായി ബ്ലഡ് പ്രഷർ എന്താണെന്ന് പറയാം. നിങ്ങളുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ രക്തം ഒഴുകുന്ന സമയത്ത് ആ രക്തക്കുഴലിൻ്റെ വാളിനെ അത് പുറത്തേക്ക് തള്ളും. ആ പുറത്തേക്ക് പുഷ് ചെയ്യുന്ന ഫോഴ്സ് അതിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് പല കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, നിങ്ങളുടെ ഹാർട്ട് റേറ്റിനെ. ഓരോ പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ രക്തക്കുഴലിനുള്ളിൽ കൂടെ പോകുന്ന രക്തത്തിൻ്റെ അളവും മാറും, അതിനനുസരിച്ച് ബ്ലഡ് പ്രഷറും മാറും. അതുകൊണ്ടാണ് ബ്ലഡ് പ്രഷറിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉള്ളത്, സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും. ഈ പറയുന്ന ബ്ലഡ് പ്രഷറിൻ്റെ നമ്പറിനനുസരിച്ചിട്ട് പല തരത്തിലുള്ള കാറ്റഗറീസിൽ ബി പിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോർമൽ ബ്ലഡ് പ്രഷർ വരുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്ക് വരുന്നതിന് എലിവേറ്റഡ് ബി പി എന്ന് പറയും, അതിൻ്റെ മുകളിലേക്ക് വരുന്നതിന് സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്നും, അതിൻ്റെ മുകളിൽ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ട്. 180 കൂടുതൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരുന്നവരെ ഹൈപ്പർ ടെൻഷൻ ക്രൈസിസ് എന്നാണ് പറയാറ്. ഈ പറയുന്ന വാല്യൂസൊക്കെ വിശദീകരിക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്, നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഉയർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന വഴി എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കഴിക്കുക. പക്ഷേ മെഡിസിൻസ് കഴിക്കാതെയും നിങ്ങൾക്ക് 20 മുതൽ 30 mm Hg വരെ നിങ്ങളുടെ ബി പി താഴെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മെഡിസിൻസ് കഴിക്കാതെ തന്നെ നിങ്ങളുടെ ബി പി താഴേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. ഇനി എങ്ങനെയാണ് എക്സസൈസ് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതെന്നുള്ളതും മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ പ്രാവശ്യം എക്സസൈസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മസിലിലേക്കുള്ള രക്തഓട്ടം കൂടും, നിങ്ങളുടെ മസിലിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസ് ഒന്ന് ഡൈലേറ്റഡ് ആവും, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടും, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് പല സ്ഥലത്തുനിന്നും ബ്ലഡിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മസിൽസിലേക്കാണ് കൂടുതൽ ബ്ലഡിനെ എത്തിക്കാൻ നിങ്ങളുടെ ബോഡി ശ്രമിക്കുന്നത്. അതായത് നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഈ സമയത്ത് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോൾ എക്സസൈസ് ഫിനിഷ് ചെയ്ത് എക്സസൈസ് നിർത്തുന്നോ ആ സമയം പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ട് ചെയ്ത് തുടങ്ങും. ഈ സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കുറഞ്ഞു വരും. പക്ഷേ നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ഡൈലേറ്റഡ് ആയി നിൽക്കുന്നത് അത് തുടർന്നുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. ഏകദേശം 20 മുതൽ 22 മണിക്കൂറും ഇങ്ങനെ ബ്ലഡ് വെസൽസ് എക്സസൈസിന് ശേഷം ഡൈലേറ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കുറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള എക്സസൈസാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബി പി കുറയ്ക്കാൻ? അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് എയറോബിക് എക്സസൈസിനെ കുറിച്ചാണ്. എയറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടുപ്പ് കുറച്ച് നല്ല രീതിയിൽ കൂടുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈസിലി ശ്വാസം എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ തരത്തിലുള്ള എല്ലാ എയറോബിക് എക്സസൈസും ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള എയറോബിക് എക്സസൈസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ജോഗിങ് വരുന്നുണ്ട്, സൈക്ലിംഗ് വരുന്നുണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്, എലിപ്റ്റിക്കൽ മെഷീൻസ് വരുന്നുണ്ട്, സ്പീഡിലുള്ള നടത്തം വരുന്നുണ്ട്, റോയിങ് വരുന്നുണ്ട്. പലതരത്തിലുള്ള റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽ സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയറോബിക് എക്സസൈസ് റെഗുലറായിട്ടും കൃത്യമായിട്ടും റെക്കമെൻഡഡ് സമയം റെക്കമെൻഡഡ് ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 3 മുതൽ 4 mm Hg കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. സ്റ്റേജ് 1 സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർക്ക് 13 mm Hg വരെ കുറയ്ക്കാൻ സാധിക്കുന്നു ചില സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട്. 13 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബി പി ആണ്. അതേ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഡയസ്ട്രോളിക് ബി പി 8 mm കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. എയറോബിക് എക്സസൈസിൻ്റെ ഒട്ടുമിക്ക എല്ലാ റെക്കമെൻഡേഷൻസും പറയുന്നത് 30 മിനിറ്റ് പെർ ഡേ എന്നാണ്. പക്ഷെ സമയം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടി നോക്കണം. ഇൻറ്റൻസിറ്റി ഏറ്റവും നല്ലത് ബി പി കുറയ്ക്കാൻ ലോ തുടങ്ങി മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എയറോബിക് എക്സസൈസാണ്. ഇനി എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നോക്കിയിട്ട് അതെന്ത് ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്കൊരു മാക്സിമം ഹാർട്ട് റേറ്റ് ഉണ്ട്. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആ എത്തുന്ന മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 60% താഴേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ലോ ഇൻറ്റൻസിറ്റി ആണെന്നും, 70-75% വരെയൊക്കെ ആണെങ്കിൽ അത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 50 വയസ്സായെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ടാർഗറ്റ് മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 220 നിങ്ങളുടെ പ്രായം കുറയ്ക്കുക, അതായത് 220 - 50 ചെയ്ത് കഴിഞ്ഞാൽ 170 കിട്ടും. ഇനി 170 - 70 എന്ന് പറഞ്ഞാൽ 119. എക്സസൈസ് ചെയ്യുന്ന സമയത്ത്
ഇതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. കറക്റ്റ് 119 നിർത്തണം എന്നല്ല പറയുന്നത്, അതിൻ്റെ പ്ലസ് ഓർ മൈനസ് 5 ആവാം. അതായത് 124 114 വരെയൊക്കെ താഴേക്കോ മുകളിലേക്കോ പോവാം. ഇനി എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചില തരത്തിലുള്ള ഫിറ്റ്നസ് ഗിയേഴ്സ്, കയ്യിൽ കിട്ടുന്ന വാച്ച് പോലത്തെ ഫിറ്റ്നസ് ഗാഡ്ജറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ചില ഫിറ്റ്നസ് വാച്ചസ്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഇനി അതില്ലാത്തവർക്ക് മാനുവലി കൗണ്ട് ചെയ്യാം, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഹാർട്ട് റേറ്റ് നോക്കാതെയും നിങ്ങൾക്ക് ഇൻറ്റൻസിറ്റി റഫ്ലി മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള ഒരു വഴി ടോക്ക് ടെസ്റ്റ് ആണ്. അതായത് വർത്തമാനം പറയാൻ പറ്റുമോ ഇല്ലേന്നുള്ളത് ശ്രമിക്കുക. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ സാധാരണ രീതിയിൽ വർത്തമാനം പറയാൻ പറ്റും. ഒരു പാട്ട് മൂളാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെന്ന് പറയാം. ശ്വാസം എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയാണ്. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമേ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ഏത് തരത്തിലുള്ള എയറോബിക് എക്സസൈസ് ആണ് ചെയ്യുന്നതെങ്കിലും ലോ മുതൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസ് ആണെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ് എല്ലാവർക്കും ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു ഡോക്ടർ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള എക്സസൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എക്സസൈസ് ആണ്. അത് നിങ്ങളുടെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള വെയ്റ്റ് ട്രെയിനിങ് ആവാം, അല്ലെങ്കിൽ വെയ്റ്റ്സ് പൊന്തിച്ചിട്ടുള്ള എക്സസൈസസ് ആവാം. റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്തും ബി പി കുറയുന്നത് പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ ഇവർ കമ്പയർ ചെയ്തത് ലോ ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിനെ ഹൈ ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ലോ ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൽ അവർ ഉപയോഗിച്ചത് ചെറിയ വെയ്റ്റ്സ് ആണ്. ലോ വെയ്റ്റ് ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് കൂടുതലായിരുന്നു. 20 റെപ്പറ്റീഷൻസ് ഓരോ സെറ്റിലും, പക്ഷേ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 40% ഉണ്ടായിരുന്നുള്ളൂ. ഇവർ കമ്പയർ ചെയ്തത് ഹൈ ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്ത ആൾക്കാരായിട്ടാണ്. ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഉയർന്ന വെയ്റ്റ്, ഹൈ വെയ്റ്റ്സ് ആണ്. നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് ഓരോ സെറ്റിലെന്ന് പറയുന്നത് 10, റെപ്പറ്റീഷൻസിന് എണ്ണം കുറച്ചു, 3 സെറ്റ് തന്നെയാണ് ചെയ്യിപ്പിച്ചത്. പക്ഷേ അവർ ഇൻറ്റൻസിറ്റി 40% വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് ലോ ഇൻറ്റൻസിറ്റിയും ഹൈ ഇൻറ്റൻസിറ്റിയും രണ്ടും സിസ്റ്റോളിക് ബി പി നല്ല രീതിയിൽ കുറച്ചിരുന്നു, പക്ഷേ ലോ ഇൻറ്റൻസിറ്റി ബി പിക്ക് മാത്രമാണ് ഡയസ്ട്രോളിക് ബി പി കുറയ്ക്കാൻ സാധിച്ചത്. ഇനി എല്ലാവർക്കും റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്നത് പറ്റുന്ന കാര്യമല്ല, പ്രത്യേകിച്ചും പ്രഷർ വല്ലാതെ കൂടുതലുള്ളവർക്ക്. നിങ്ങളുടെ സിസ്റ്റോളിക് ബി പി മരുന്ന് കഴിച്ചിട്ടും 160 മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയസ്ട്രോളിക് ബി പി മരുന്ന് കഴിച്ചിട്ടും 100 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാത്തതാണെന്നുള്ളത്. ഇനി അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന എക്സസൈസിനെ കുറിച്ച് പറയാം. അവർ പറയുന്ന ഫ്രീക്വൻസി, അതായത് എക്സസൈസ് എത്ര തവണ ചെയ്യണം, ഏത് ഫ്രീക്വൻസിയിലാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇൻറ്റൻസിറ്റീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 60-75% വരെ, അതായത് ലോ മുതൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എയറോബിക് എക്സസൈസും ചെയ്യണം, അതിൻ്റെ കൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഒരു സെഷനിൽ തന്നെ ആക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലോ വേറെ വേറെ സെഷനിലാക്കി ചെയ്തു കഴിഞ്ഞാലും ഇതിൻ്റെ രണ്ടിൻ്റെയും ബെനിഫിറ്റ് കിട്ടും. ഇനി എത്ര സമയം ഓരോ സെഷനിലും എക്സസൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 30 ആണ്. അത് അടുപ്പിച്ച് 30 ആക്കാം, അല്ലെങ്കിൽ 10 3 സെഷനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഒരു സെഷനിൽ ചെയ്തിട്ട് പിന്നീട് ഒരു 4-5 മിനിറ്റ്, അങ്ങനെ ഒരു ദിവസം 30 എത്തിച്ചാൽ മതി. റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്തും 8-10 mmHg വരെ സിസ്റ്റോളിക് ബി പിയിലും 3-4 mmHg വരെ ഡയസ്ട്രോളിക് ബി പിയും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണെങ്കിലും എയറോബിക് എക്സസൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യമായി എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ ഡോക്ടർമാരുമായിട്ട് ഒന്ന് സംസാരിക്കണം, ചർച്ച ചെയ്യണം. കാരണം ഡോക്ടേഴ്സ് നിങ്ങളടുത്ത് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, നിങ്ങൾ ഏതൊക്കെ മെഡിസിൻസ് ആണ് കഴിക്കുന്നത്, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചെസ്റ്റ് പെയിൻ വരാറുണ്ടോ, ഇങ്ങനത്തെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡോക്ടേഴ്സ് നിങ്ങളടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് തരും. ഇനി ഡോക്ടേഴ്സിനെ കാണാനും സംസാരിക്കാനും നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഒരു ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ജിമ്മിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ബി പി കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന എക്സസൈസ് ഏതൊക്കെയാന്ന് പറയാം. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് സ്ക്വാറ്റ്സ് ആണ്. സ്ക്വാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോസ്ചർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാലൻസിന് പ്രശ്നമുള്ളവർക്ക് ഡെസ്കിൻ്റെ മുമ്പിൽ നിന്നും ചെയ്യാവുന്നതാണ്. വീഴാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കാൻ സാധിക്കും. സ്ക്വാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെയറിലേക്ക് ഇരിക്കാൻ പോവുകയാണെന്നുള്ളത് ഇമാജിൻ ചെയ്യുക.
അത്രയും താഴ്ന്നാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നിട്ട് പൊന്തുകയല്ല വേണ്ടത്. നിങ്ങളുടെ ക്വാഡ്രിസെപ്സ് മസിൽസും ഗ്ലൂട്ട് മസിൽസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ സ്ക്വാറ്റിംഗ് നല്ലൊരു എക്സസൈസ് ആണ്. സ്ക്വാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താഴേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കാലിൻ്റെ മുട്ട്, നീ ജോയിൻ്റ് നിങ്ങളുടെ ടോസിൻ്റെ മുമ്പോട്ട് പോകരുത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീസിനാണ് കൂടുതൽ ഫോഴ്സ് വരുന്നത്. നിങ്ങളുടെ ക്വാഡ്രിസെപ്സും ഗ്ലൂട്ടീൽ മസിൽസും എല്ലാം ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്. ഇനി തുടങ്ങുന്ന സമയത്ത് ഒരു സെറ്റിൽ 10 റെപ്പറ്റീഷൻസ് വെച്ചിട്ട് 3 സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അത് മെല്ലെ മെല്ലെ 15 or 20 ആക്കി വർദ്ധിപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ എക്സസൈസ് ലഞ്ചസ് ആണ്. ഇതും അത്യാവശ്യം ഡീസൻറ്റ് ബാലൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഒരു കാലിൽ നിൽക്കേണ്ടി വരും, മറ്റേ കാല് മുട്ട് ഏകദേശം നിലത്ത് തട്ടുന്ന രീതിയിൽ വരെ താഴേക്ക് പോകണം. എന്നിട്ട് പൊന്തുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ 10 റെപ്പറ്റീഷൻസ് വെച്ചിട്ട് 2 സൈഡും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെയും താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കാൽമുട്ട് ടോസിൻ്റെ മുമ്പോട്ട് പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഇരുന്നിട്ടും കുറച്ച് എക്സസൈസ് ചെയ്യാം. അതിൽ വരുന്നതാണ് നീ എക്സ്റ്റെൻഷൻസ്. നിങ്ങളൊരു ചെയറിൽ ഇരുന്നതിന് ശേഷം കാൽമുട്ട് രണ്ടും ഫ്ലോറിന് പാരലലാക്കി മുകളിലേക്ക് പൊന്തിക്കുക. ഇതിനെ നീ എക്സ്റ്റെൻഷൻ എന്നാണ് പറയുന്നത്. എന്നിട്ട് മെല്ലെ താത്തുക. ഇനി കാൽമുട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അത് സ്ക്വീസ് ചെയ്യുക. വേദന ആവുന്ന ആ ലെവൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾക്ക് പരമാവധി പറ്റുന്ന അത്രയും സ്ക്വീസ് ചെയ്യുക. എന്നിട്ട് വേണം ഇത് താഴ്ത്താൻ. നാലാമത്തെ എക്സസൈസ് കാഫ് മസിൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നേരെ നിൽക്കാം, എന്നിട്ട് നിങ്ങളുടെ ടോസിൽ നിന്ന് മുകളിലേക്ക് പൊന്താം. ആ സമയത്ത് കാഫ് മസിൽസാണ് വർക്ക് ചെയ്യുന്നത്. ബാലൻസിന് പ്രശ്നമുള്ളവർക്ക് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് നിന്നിട്ടും ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രധാനമായിട്ടുള്ള എക്സസൈസ് ഹിപ്പ് എബ്ഡക്ഷൻ ആണ്. എബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ കാലിനെ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന മൂവ്മെൻറ്റിനെയാണ് എബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഹിപ്പിൻ്റെ എബ്ഡക്ടർ മസിൽസ് വീക്കാവുന്ന ആൾക്കാർക്കാണ് ബാക്ക് പെയിനും ഹിപ്പ് പെയിനും നീ പെയിനും ഒക്കെ കൂടുതലായിട്ടും കാണാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നിൽക്കുക, കാലിനെ ഹിപ്പ് ജോയിൻറ്റിൽ നിന്നും ഒരു 45 degrees മാത്രം സൈഡിലേക്ക് പൊന്തിക്കാൻ ശ്രമിക്കുക. 30 to 45 degrees വരെ മാത്രം സൈഡിലേക്ക് പൊന്തിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു സൈഡിൽ 10 times വെച്ചിട്ട് 3 sets ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഈ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നീ പെയിൻ, ഹിപ്പ് പെയിൻ, ബാക്ക് പെയിൻ ഒക്കെ കുറയ്ക്കാനും സാധിക്കും. ഇനി നിങ്ങളുടെ അപ്പർ ബോഡി എക്സസൈസിൽ വരുന്നതാണ് ആം റേസസ്. കൈ മുകളിലേക്ക് പൊന്തിക്കുക, തലേൻ്റെ മുകളിലേക്ക് പൊന്തിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സിമ്പിളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുക്കോ ചെറിയ വെയ്റ്റ്സോ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടൊക്കെ കയ്യിൽ പിടിച്ചതിന് ശേഷം അത് പൊന്തിക്കാം. ഓരോ റെപ്പറ്റീഷനിൽ 15 to 20 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ 3 sets. അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു എക്സസൈസാണ് റോയിങ് എക്സസൈസ്. നിങ്ങൾ ഒരു ബോട്ടിലിരുന്ന് തുഴയുന്ന പോലത്തെ ആക്ഷനാണ് റോയിങ്ങിൽ വരുന്നത്. റോയിങ് എക്സസൈസ് നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്തൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പോസ്റ്റർ നേരെയാക്കാനും ബാക്ക് പെയിൻ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള എക്സസൈസാണ് ചെയർ ഡിപ്സ്. ചെയറിൻ്റെ അറ്റത്തിരിക്കുക, എന്നിട്ട് താവുക. നിങ്ങളുടെ ചെസ്റ്റ് മസിൽസും ട്രൈസെപ്സിനെയൊക്കെയാണ് ഈ എക്സസൈസ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നും പുഷപ്പ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാൾ പുഷപ്പ്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വീട്ടിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാം, സ്പീഡിൽ നടക്കാം. വാക്കിങ്ങിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ജോഗിങ് ചെയ്യാം, സൈക്ലിംഗ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം, നിങ്ങളുടെ പറമ്പിൽ ഗാർഡനിങ് ചെയ്യാം. നിങ്ങൾക്ക് ഡംബെൽസ് വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെയ്റ്റ് ട്രെയിനിങ്സ് ചെയ്യാവുന്നതാണ്. ലോ വെയ്റ്റ്, ലോ ഇൻറ്റൻസിറ്റി, പക്ഷേ കൂടുതൽ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഡ്യൂറേഷൻ മാത്രമല്ല അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്നുള്ളതും കൂടി ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. ബി പി കുറയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെയ്റ്റ് ലോസും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെറ്റിൽ ബെൽ സ്വിങ്സ് ചെയ്യാം. ഈ എക്സസൈസും നിങ്ങളുടെ പോസ്റ്റീരിയർ ചെയിൻ ഓഫ് മസിൽസിനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ഉയർന്നിരിക്കുന്ന ബി പി എത്ര കുറയ്ക്കാൻ സാധിച്ചു. ആ കാര്യം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. എക്സസൈസിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിലും ഉയർന്ന ബി പിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിലും കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരെയും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.